Hi dears, welcome back to Maths class. Now, in this class, we have two activities. First, we will do the Gadakriya, Gadanga, Gantata Meditana. We will do the Gadanga, Meditana. We will do the Gadanga, Gantata Meditana. We will do the Gadanga, Gantata Meditana. അപ്പോൾ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ആയിട്ടുള്ള രണ്ട് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ ഡിവൈഡ് ചെയ്യാം ഘടകക്രിയ ചെയ്യാം അപ്പോൾ രണ്ടിൽ എത്ര പ്രാവശ്യം രണ്ടുണ്ട് ഒരു പ്രാവശ്യം അപ്പോൾ ഒന്ന് താഴെ എഴുതി അഞ്ചിൽ എത്ര പ്രാവശ്യം രണ്ടുണ്ട് രണ്ട് പ്രാവശ്യം അപ്പോൾ രണ്ട് താഴെ എഴുതി പിന്നെ ആറിൽ അവിടെ ഒന്ന് ശിഷ്ടം വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് രണ്ട് നാലാണ് അവിടെ അഞ്ചാണ് അപ്പോൾ ഒന്ന് ശിഷ്ടം അപ്പോൾ ഒന്ന് അങ്ങോട്ട് കൊടുത്തു അപ്പത്രേ അവിടെ ആറിലത് പതിനാറായി മാറി പതിനാറിൽ എത്ര പ്രാവശ്യം രണ്ടുണ്ട് എട്ട് പ്രാവശ്യം എട്ട് രണ്ട് പതിനാറ് അല്ലെങ്കിൽ രണ്ട് എട്ട് പതിനാറ് പതിനാറ് ഓക്കെ അപ്പോൾ ഇവിടെ 128 കിട്ടി ഇതിനെ വീണ്ടും രണ്ട് കൊണ്ട് ചെറുതാക്കാം നോക്കൂ 12 ആറ് പ്രാവശ്യം രണ്ട് എട്ടിൽ നാല് പ്രാവശ്യം രണ്ട് അപ്പോൾ 64 വീണ്ടും രണ്ട് കൊണ്ട് അപ്പോൾ അതിന് മൂന്നില് സോറി ആറിൽ മൂന്ന് പ്രാവശ്യം രണ്ട് നാലില് രണ്ട് ഒരു നാലില് രണ്ട് പ്രാവശ്യം രണ്ട് 32 അപ്പോൾ 32 വീണ്ടും രണ്ട് കൊണ്ട് ചെറുതാക്കുമ്പോൾ എത്രയാണ് ഹരിക്കും എത്രയാണ് 16 കിട്ടും മൂന്നില് ഒരു പ്രാവശ്യം ശിഷ്ടം ഒന്ന് 12 ആറ് പ്രാവശ്യം വീണ്ടും ചെറുതാക്കുമ്പോൾ നമുക്ക് എട്ട് എന്ന ആൻസർ കിട്ടും 2 8 16 പിന്നെ എട്ടിൽ രണ്ട് എത്ര പ്രാവശ്യം ഉണ്ട് 4 പ്രാവശ്യം രണ്ട് 4 എത്ര പ്രാവശ്യം രണ്ടുണ്ട് 2 പ്രാവശ്യം 2 രണ്ട് ഒരു പ്രാവശ്യം അതോടെ 1 അപ്പോൾ 1 കഴിഞ്ഞു അപ്പോൾ നോക്കൂ ഇവിടെ എത്ര രണ്ടുണ്ട് 1 2 3 4 5 6 7 8 രണ്ടുകൾ ചേർന്നിട്ടാണ് അതായത് ഗുണിതങ്ങൾ രണ്ടിൻ്റെ ഗുണിതങ്ങൾ 8 പ്രാവശ്യം അതാണ് എന്ത് 256 എന്ന് പറയുന്നത് അതായത് 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 എട്ട് പ്രാവശ്യമാണ് എന്ത് വന്നിട്ടുള്ളത് 2 വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞ പോലെ പിന്നീടത് ഏകീകരിച്ച് എഴുതുകയാണ് ആദ്യം 2 പുറത്ത് വെച്ച് ബാക്കിയെല്ലാം ബ്രാക്കറ്റിനുള്ളിലാക്കി എന്തായി 128 2 × 128 എന്ന് കിട്ടി അപ്പോൾ അതൊരു ജോഡി 2 ഉം 128 ഒരു ജോഡി പിന്നെ 2 2 പുറത്തേക്കും ബാക്കിയെല്ലാം ബ്രാക്കറ്റിനുള്ള ആക്കി അപ്പോൾ നമുക്കെന്ത് കിട്ടി 4 4 ഉം 64 4 × 64 അതായത് 4 ഉം 64 എന്ന് പറയുന്ന ഒരു ജോഡി കിട്ടി പിന്നീട് എന്ത് ചെയ്തു 3 2 പുറത്തേക്ക് ബാക്കി 5 ബ്രാക്കറ്റിൽ അപ്പോൾ 8 × 32 അപ്പോൾ മറ്റൊരു ജോഡി നമുക്ക് കിട്ടി 8 ഉം 32 പിന്നീട് 4 4 പുറത്തും 3 എണ്ണം ഉള്ളിലും അപ്പോൾ ഇത്ര 16 × 16 4 2 വെളിയിലും 4 2 ബ്രാക്കറ്റിനകത്തും അപ്പോൾ ഗുണിക്കുമ്പോൾ എന്താണ് 16 × 16 അതായത് 16 16 ഒരു മറ്റൊരു ജോഡി പിന്നീട് അതിൻ്റെ ആവശ്യമില്ല അത്രേ ഉള്ളൂ 16 16 വരെ മതി അപ്പോൾ നമുക്ക് എത്ര ജോഡി കിട്ടിയതെന്ന് നമുക്കറിയാം 1 ഉം 256 ഏറ്റവും ചെറിയ ഘടകസംഖ്യ 1 ഉം ഏറ്റവും വലിയ ഘടകസംഖ്യ 256 അപ്പോൾ അതൊരു ജോഡി 1 256 ഒരു ജോഡി പിന്നീട് 2 ഉം 128 ഫസ്റ്റ് നമുക്ക് കിട്ടിയത് പിന്നീട് 6 ഉം 64 മറ്റൊരു ജോഡി പിന്നീട് 8 ഉം 32 8 ഉം 32 മറ്റൊരു ജോഡി പിന്നീട് 16 16 മറ്റൊരു ജോഡി ഓക്കെ അപ്പോൾ ഇതിനെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുമ്പോൾ 1 2 4 8 16 32 64 128 256 എന്ന് ഇങ്ങനെ കിട്ടും 256 ഘടകങ്ങളാണ് ഏതൊക്കെ 1 2 4 8 16 32 64 128 256 മൊത്തം 9 ഘടകങ്ങളാണ് ഇതിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഘടകങ്ങളൊന്ന് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഘടകക്രിയ ചെയ്തതിൽ നിന്നും നോക്കിയിട്ട് താഴെ നിന്ന് നോക്കൂ 1 2 3 4 അങ്ങനെ എഴുതാം ഇല്ലെങ്കിൽ ഈ ഇടതുവശത്ത് ചെയ്തതുപോലെ ടീച്ചർ ക്ലാസ്സിൽ കാണിച്ചതുപോലെ അങ്ങനെയും ചെയ്ത് കണ്ടെത്താം അപ്പോൾ 256 ഘടകക്രിയ രൂപത്തിൽ ചെയ്യുമ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് കിട്ടുന്നത് ഇനി അടുത്ത സംഖ്യ നോക്കാം അടുത്ത സംഖ്യ നോക്കൂ 625 അതിനെ നമുക്ക് ഘടകക്രിയയായിട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ 2 കൊണ്ടോ അല്ലെങ്കിൽ 3 കൊണ്ടോ കഴിയില്ല 5 കൊണ്ട് ചെയ്യാം അഭാജ്യ സംഖ്യയായിട്ടുള്ള 5 കൊണ്ട് ചെയ്യാം അപ്പോൾ നോക്കൂ 6 എത്ര പ്രാവശ്യമാണ് 5 ഒരു പ്രാവശ്യമാണ് ഉള്ളത് പിന്നീട് ശിഷ്ടം 1 അപ്പോൾ ഇവിടെ 12 12 എത്ര പ്രാവശ്യം 5 2 പ്രാവശ്യം ശിഷ്ടം വീണ്ടും 2 വന്നു 25 25 എത്ര പ്രാവശ്യം 5 5 പ്രാവശ്യം അപ്പോൾ 125 എത്ര പ്രാവശ്യം 5 നോക്കൂ 12 ഒന്നിലില്ല 12 2 പ്രാവശ്യം
system rende, apa irwati anje, apa irwati anje, windu bayi latre yana anje lade anje pravisham, anje lanje, ura pravisham. Apa nama ke, ura nale anje gede tunde, anje anje, anje anje, okay. Apa noko anje inde guna tenggal itla, nale anje seharna ana arnoiti irwati anje. Apa ura noko nerta cedah poltene anje gunikram, pina bracket le wakil anje gale, ade gunikumbol. Anjay itu nuiti irwati anjay, apa baru seti gitu anjum nuiti irwati anjum. Pinihnya dua anjay, peratum dua anjay bracket lo, apa irwati anjay itu irwati anjay, apa adine baru seti gitu, jodi gitu. Apo, nampuk matam atreya, onna ane ceria, garaga sengiya, arnu cerita anjay itu valida, apa onnom arnu cerita anjum, pinih anjum nuiti irwati anjum, pinih irwati anjum. Iratan je na matur jodi. Ada tiga jodi kita ini. Aba cerdilan malah dilihat kerja dumba. Orangne anje iratan je, noce iratan je, arnoce irati anje. Angane anje gadanggal ana arnoce iratan je ni ulad. Ini adatun oka. Ini adatun oku monoce nalpati mono. Ini monoce nalpati mono. Atom ceria abaja sengkaya itla. Randa kondo, emak purna itu hari kanga illa. Sistem beru. Adapun tanah, tiga kondom kahilah, lima kondom kahilah. Pinihat kahilah ni dahana. Adat apa aja sengkaya itu lah. Ia kondom ahan, purna itu nama kita nisheesham, hari kan sahaja. Apo, ini, noko 34, entah berapa sesham end. 4 berapa sesham. Apo 4 indu, 7, 4 indu entah mana. 28, okay? Sistem itu rende, 34 ni 28 poyer sistem, 6 unda. Apo, 6 um 3, 63, 63 ni entah berapa sesham end. Wan pada berawas, apa 45 ni ada kiti, berdom 45 ni le, entah end noka, ye 45 wan pada, okay, apa pinjede ye le, ye ura berawas, apa 3 sette, 3 ye inde 3 guni tenggal ana, yade 345 3 ni parain nade, okay, apa ibadatte ura factors ni garang ni parain nade, factors ni parain nade, yade kena 1 num, ye 45 dom 345 3. Apa nak aku, entar jodi ini, orangnya, orangnom, monnoji nalpati monnom, pinen, yaiu, nalpati, orang bawa, ane dua jodi. Adilnya, nama, cerdilin, valdilai, kau itu mbah, orangnya, yaiu, nalpati, orang bade, monnoji nalpati monnaga, nale, kadanggal ana, monnoji nalpati monne, allad. Okay, maksudnya, ella, ini arta kanak-kanak, nihaga jodi, aku itu nihaga itu, nama, ane justru, kadang kerana, kanak, problems, matra beri allo, nihaga sendai itu, cerdil noka, apo arta, noka. Atau aku iru itu nalpati mohon. Iru itu nalpati mohon, emak mohon kau nde hari kan kariom, sesetengah berat teri dili kariom. Apo iru itu nalpati macam mohon nde empati mohon, ada iru tetele, yaitu mohon, mohon te iru nale, mohon nilu mohon, ura prasham. Apo empati mohon, nil mohon atra prasham nde yaitile, randa prasham, randa te, sorry, randa mohon, ar sesetengah berat nade randa, apo iru itu mohon, iru itu nile atra nde, sorry, atra mohon nde, yaitu mohon, mohon yaitu iru itu mohon. Okay, biar nama iratnya ini, biar nama mondo kondo cerdaka. Apa nama ke anbade nak itu? Mona anbade, irati, er. Okay, biar nama anbade ni cerdaka kumpul. Mona anbade. Apa mona, ura prosh. Apa nama ke garang lagi ti? Ada kena wonne mona anbade, irati er, anbati wonne, iru itu nalpati mona. Ini jodia ke itu anda, anda ni ada cerdaka teri di dana. Anda oke ni anda cerdaka. Okay. Dalam samshen itu ni, cuy kita simple aja. Entahnya ada 2, 4, 5, 5 mona lecah rana aja. Irnu itu nalpati mona inde, 5, sorry, mona inde, mona. Angan? Bunyi kumpai aja. Irnu itu nalpati mona kitan. Apa ada jodia kita? Nih kalau ni, edi nukar. Adat sengaja 9, 10, 11. 9, 10 ni, nampuk. Rantau kondo, ada mono kondo, ada anjir kondo, yai kondo, ini semua tidak ada. Sesama hari kan, tidak ada. Apo, pinjat berenda, abaja sengkaya itu berenda, yai kaya ni, pinjat pada janda anu berenda. Apo pada janda kondo nongka, itu adalah pada janda pravesha mana, nuutri itu ni le pada janda berenda. Pada janda itu, pada janda anu nuutri irwati onna. Alah itu onna le, pandran le, pada janda beri pravesha, pinjat sesama onna, pada janda ai, abaja janda le. Pada ini, ura prosesnya, pada ini. Ia pada ini, latar prosesnya, ura proses. Apa yang kita lihat? Awasan, onnai. Apa ini? Pada ini, itu pada ini. Ada apa? Ci, itu beti onni. Apa yang kita jodi agit eh itu? Enaknya, onno, muncir itu nanti jodi. Pinih deh, pada ini, itu pada ini, macam itu jodi.
ഓക്കെ. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നമ്മൾ ക്ലാസ്സിൽ ഫസ്റ്റ് പറഞ്ഞതാണ്. ടീച്ചർ ഇതിനൊരു മോഡൽ വെച്ച് ചെയ്തിരുന്നു, അപ്പോൾ അതേപോലെ ചെയ്യാനുള്ളതാണ്. നോക്കൂ, ഇവിടെ കുറച്ച് സംഖ്യകൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ഗുണനഫലം എഴുതാനുള്ള പോളുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ സംഖ്യകളുടെ ഘടകങ്ങൾ എഴുതാനുണ്ട്. അതുപോലെ തന്നെ ഗുണനഫലം ഘടകമാണോ അതും എസ് ഓർണോ എന്ന് എഴുതാനുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് നോക്കാം, 3, 7, 3, 6, 7, 10, 9, 8 എന്നിവയാണ് സംഖ്യകൾ തന്നിട്ടുള്ളത്. അതെങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് 3, 3, 7. അപ്പോൾ ഇവിടെ 3, 7 ഗുണിച്ചാൽ എത്രയാണ് കിട്ടുന്നത് നമുക്ക്? 21. 3 × 7 എത്രയാണ്? 21. ഇനി മൂന്നാമത്തെ കള്ളി നമുക്കറിയാം ഘടകങ്ങൾ എഴുതാനുള്ള കള്ളിയാണ്. അതായത് 3, 7 ഘടകങ്ങളായിട്ട് വരുന്ന സംഖ്യകൾ. അപ്പോൾ നമുക്കിവിടെ നോക്കാം, ഫസ്റ്റ് 7 3 കറക്റ്റായിട്ട് പോകില്ല, ഘടകമായിട്ട് വരില്ല. 7 ഘടകമായിട്ട് 3 വരില്ല. അപ്പോൾ 7, 3 ഒരുമിച്ച് വരുന്ന അത് നോക്കണം നമ്മൾ. രണ്ട് സംഖ്യയും ഘടകങ്ങളായിട്ട് വരുന്ന ആദ്യ സംഖ്യ ഏതാണെന്ന് നോക്കാം നമുക്ക്. 14 പിന്നെ 21 പോകുന്നത്. അതായത് 21, 3, 7 ഘടകമായിട്ട് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, 21 ഗുണിതങ്ങൾ എഴുതാം. അതായത് 1 21, 21 42, 3 21, 63, 4 21, 4 21, 84, 5 21, 105 അങ്ങനെ അങ്ങനെ എഴുതി പോകാം. അപ്പോൾ ഈ ഒരു സംഖ്യകളിലൊക്കെ എന്തുണ്ട്, ഈ ഒരു 3, 7 ഘടകങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഘടകങ്ങൾ കിട്ടി, അതായത് 3, 7 ഘടകങ്ങളായിട്ടുള്ള സംഖ്യകൾ നമുക്ക് കിട്ടി. അതൊക്കെയാണ് 21, 42, 63, 84, 105. എങ്ങനെയാണ് 21 കിട്ടിയത്? ഇവിടെ രണ്ടാമത്തെ കളിയിൽ 21 എഴുതിയതുകൊണ്ടല്ല ഇവിടെ ഘടകം 21 വന്നത്. എന്താണ് നോക്കേണ്ടത്? 3, 7 പൊതുവായിട്ട് ഘടകമായിട്ട് വരുന്ന സംഖ്യ. 3, 7 പൊതുവായിട്ട് ഘടകമായിട്ട് വരുന്ന സംഖ്യ. നമുക്കിപ്പോൾ 21 പകരം അവിടെ 10 എഴുതാം. 10 എഴുതിയാൽ 7, 3 അതിൽ ഘടകമായിട്ട് വരുന്നില്ല. അല്ലെങ്കിൽ 15 എഴുതാം. 15 എഴുതിയാലും 3, 7 അതിൽ ഘടകമായിട്ട് വരുന്നില്ല. 20 എഴുതാം. 20 എഴുതിയാലും എന്തില്ല, 3, 7 പൂർണ്ണമായിട്ട് അതിൽ ഘടകമായിട്ട് വരുന്നില്ല. പക്ഷേ 21 എഴുതിയാൽ നമുക്ക് എന്ത് ചെയ്യാം, 3, 7 അവിടെ ഘടകമായിട്ട് വരുന്നുണ്ട്. എങ്ങനെയാണ്, 3, 7 എത്ര പ്രാവശ്യം, 3 പ്രാവശ്യം അതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 3, 7 പ്രാവശ്യം 7, 3 പ്രാവശ്യം 21 വരുന്നുണ്ട്. അത് പൂർണ്ണമായിട്ട് ഘടകമായിട്ട് കിട്ടുന്നുണ്ട്. 21 താഴെയുള്ള ഒറ്റ സംഖ്യയും എന്ത് ചെയ്യുന്നില്ല, 3, 7 ഘടകമായിട്ട് വരുന്ന സംഖ്യകളില്ല. അപ്പോൾ 21 ഗുണിതമാണ് പിന്നീട് അവിടെ എഴുതിയിട്ടുള്ളത്, 21, 42, 63, 84, 105. ഓക്കെ, ഇനി നമുക്ക് എന്താണ് നോക്കുള്ളത്, ഈ ഗുണനഫലം, അതായത് 3 × 7 ഗുണനഫലം എന്താണ്, 21. രണ്ടാമത്തെ കളിയിൽ കിട്ടിയ 21, ഈ 21 ഈ മൂന്നാമത്തെ കളിയിലുള്ള 21, 42, 63, 84, 105 അതിൻ്റെ ഘടകമായിട്ട് വരുന്നുണ്ടോ, അതാണ് നോക്കേണ്ടത്. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. എല്ലാ സംഖ്യകൾക്കും ഘടകമായിട്ട് 21 വരുന്നുണ്ട്. അപ്പോൾ 21 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 7 വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അവസാനത്തെ കള്ളി എന്ത് ചെയ്യാം, യെസ്, അതെ എന്ന് കൊടുക്കാം. ഘടകമായിട്ട് സംഖ്യകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഘടകമായിട്ട് വരുന്നുണ്ട്. എല്ലാ സംഖ്യകളും ഘടകമായിട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് അത് യെസ് എന്ന് കൊടുത്തു. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് രണ്ടാമത് നോക്കാം, 3, 6 ഏതൊക്കെയാണ് സംഖ്യകൾ, 3, 6. അപ്പോൾ രണ്ടാമത്തെ കളി എന്താണ് എഴുതേണ്ടത്, അതിൻ്റെ ഗുണനഫലമാണ് എഴുതേണ്ടത്. അതായത് 3 × 6, 3, 6, 18 രണ്ടാമത്തെ കളിയിൽ അതിൻ്റെ ഗുണനഫലം എഴുതി. ഇനി മൂന്നാമത്തെ കളിയിൽ എന്താണ് എഴുതാനുള്ളത് സംഖ്യകൾ, ഒന്നാമത്തെ കള്ളിയിലെ സംഖ്യകൾ ഘടകമായിട്ട് വരുന്ന സംഖ്യകൾ. ഒന്നാമത്തെ കളിയിലുള്ള സംഖ്യകൾ ഘടകമായിട്ട് വരുന്ന സംഖ്യകൾ. ഓക്കെ, 3, 6 ഘടകമായിട്ട് വരുന്ന സംഖ്യകളാണ് മൂന്നാമത്തെ കളിയിൽ എഴുതാനുള്ളത്. അപ്പോൾ നോക്കൂ, ഇവിടെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്, 3, 6 ഇതിലേതാണ് ഏറ്റവും വലിയ സംഖ്യ, 6. അപ്പോൾ 6 എന്ന സംഖ്യ എടുത്താൽ അതിൽ 6 ഘടകമായിട്ട് 6 വരുന്നുണ്ട്. അതുപോലെ തന്നെ 3 ഘടകമായിട്ട് വരുന്നുണ്ട്. കാരണം എന്താണ്, 2, 3 ആണ് 6. അപ്പോൾ 6, 3 എന്ത് ചെയ്യുന്നുണ്ട്, കോമൺ ആയിട്ട് വരുന്നതാണ്, 6 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 6 സ്റ്റാർട്ട് ചെയ്യാം, മൂന്നാമത്തെ കള്ളി 6 സ്റ്റാർട്ട് ചെയ്യാം. കാരണം 6 എന്ന സംഖ്യയിൽ 3, 6 പൊതുവായിട്ട് ഘടകമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ 6 എഴുതി, 6 ഗുണിതമായിട്ടുള്ള 6, 12, 18, 24, 30, 36, 42, 48, 54 അങ്ങനെയാണ് പോകും. നമുക്ക് തൽക്കാലം ഇത്ര മതി, ജസ്റ്റ് മനസ്സിലാക്കാൻ ഇത്ര മതി. അപ്പോൾ 6, 6, 2, 12, 3, 18, 4, 24, 5, 6, 30 ആണ് 6 ഗുണിതം അവിടെ എഴുതി. മൂന്നാമത്തെ കളി നമുക്ക് അതാണ് എഴുതാനുള്ളത്. അതായത് പൊതുവായിട്ട്
ഫസ്റ്റത്തെ കള്ളിയിലെ മൂന്നും ആറും ഘടകമായിട്ട് വരുന്ന സംഖ്യകളാണ് ഇതൊക്കെ എഴുതിയിട്ടുള്ളതൊക്കെ. ആറിൻ്റെ ഗുണിതം എഴുതിയാൽ അവർക്ക് അത് വരും, ഉറപ്പാണ്. അപ്പോൾ ഇനി ലാസ്റ്റത്തെ കളി എന്താണ് എഴുതാനുള്ളത്? ഗുണനഫലം ഘടകമായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ, അതാണ് എഴുതാനുള്ളത്. ഏതാണ് ഗുണനഫലം? പതിനെട്ട്. ഈ പതിനെട്ട് എന്ന സംഖ്യ ഈ രണ്ടാം മൂന്നാമത്തെ കള്ളിയിലുള്ള ഏതെങ്കിലും സംഖ്യക്ക് ഘടകമായിട്ട് വരുന്നുണ്ടോ അതോ വരുന്നില്ലേ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. കാരണം എന്താണ്? ഗുണനഫലം ഇവിടെയുള്ള സംഖ്യയേക്കാൾ വലുതാണ്, പതിനെട്ടാണ്. ഇവിടെ സ്റ്റാർട്ടിങ് എത്രയാണ്? ആറ് പന്ത്രണ്ട് ഒക്കെ ഉണ്ട്. അതിലെന്താ ചെയ്യുന്നില്ല? അതിൽ പതിനെട്ട് ഘടകമായിട്ട് വരുന്നില്ല. മനസ്സിലായല്ലോ? ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ആറിലും പന്ത്രണ്ടിലും എന്ത് വരുന്നില്ല? പതിനെട്ട് ഘടകമായിട്ട് വരുന്നില്ല. അതല്ല, പതിനൊന്നില് പതിനെട്ടിൽ വരുന്നുണ്ട്, പിന്നെ ഇരുപത്തിനാലില് ഒരു ഘടകമായിട്ട് വരുന്നില്ല. അപ്പോൾ എന്താണ് ഈ രണ്ടാമത്തെ ഇതിൽ ഘടകമായിട്ട് അത് വരുന്നില്ല, വരുന്നില്ലാത്തതുകൊണ്ട് അവിടെ നമുക്ക് നോ ഇല്ല എന്ന് എഴുതണം. മനസ്സിലായാലോ? ഒന്നുകൂടെ പറയാം. ഒന്നാമത്തെ കള്ളിയിലുള്ള മൂന്ന് ആറ് എന്ന സംഖ്യ ഘടകമായിട്ട് വരുന്ന സംഖ്യകളാണ് മൂന്നാമത്തെ കള്ളിയിലുള്ളത്. പൊതുവായിട്ട് ആറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കാരണം ആറിൽ ആറും മൂന്നും ഘടകമായിട്ട് വരുന്നുണ്ട്. നമുക്കറിയാം ഒരു സംഖ്യ അതിൻ്റെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെ, അതായത് ആറ്. ആറ് തന്നെയാണ് ഏറ്റവും വലിയ ഘടകം, പിന്നെ ഒന്ന് ഏറ്റവും ചെറിയ ഘടകം. ഇവിടെ ആറ് വരുന്നുണ്ട്, അതുപോലെ തന്നെ മൂന്നും അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സംഖ്യയും മൂന്നും ആറും പൊതുവായിട്ട് ഘടകമായിട്ട് വരുന്ന സംഖ്യകളാണ് മൂന്നാമത്തെ കള്ളിയിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ആറ് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിനാല് മുപ്പത് മുപ്പത്താറ് നാൽപ്പത്തിരണ്ട് എന്ന് പറയുന്ന സംഖ്യകളിലൊക്കെ എന്ത് വരുന്നുണ്ട്? ഈ മൂന്നും ഈ ഒരു ആറും ഘടകമായിട്ട് വരുന്നുണ്ട്. ഇനി നോക്കാനുള്ളത് ഗുണനഫലം. ഈ ഒരു ഘടകങ്ങളുടെ മൂന്നിൻ്റെയും ആറിൻ്റെയും ഗുണനഫലമായിട്ടുള്ള പതിനെട്ട് പതിനെട്ട് ഈ മൂന്നാമത്തെ കള്ളിയിലുള്ള സംഖ്യകളുടെ ഘടകമായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ? തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയാം? ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ആറിൽ ഒരിക്കലും പതിനെട്ട് വരുന്നില്ല, കാരണം ആറ് ഏറ്റവും ചെറിയ സംഖ്യയാണ്, പതിനെട്ട് വലിയ സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നോ എന്ന് പെട്ടെന്ന് തന്നെ എഴുതാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത് നോക്കാം. അടുത്ത് വരുന്നതാണ് ഏഴും പത്തും. ഏഴും പത്തും, അപ്പോൾ നമുക്ക് ഏഴും പത്തും പൊതുവായിട്ട് വരുന്ന രണ്ടാമത്തെ കള്ളിയിൽ നമുക്ക് ഗുണനഫലം എഴുതാം. പത്ത് ഇൻറ്റും ഏഴ് എത്രയാണ്? എഴുപത്. ഗുണനഫലം എഴുതി. ഇനി മൂന്നാമത്തെ കള്ളി ഏഴും പത്തും പൊതുവായിട്ട് വരുന്ന സംഖ്യകൾ, അതായത് ഘടകമായിട്ട് വരുന്ന, അതായത് ഏഴും പത്തും ഘടകമായിട്ട് വരുന്ന സംഖ്യകൾ ഏതൊക്കെ? ഏതിൻ്റെയൊക്കെ സംഖ്യയാണ്? പത്ത്, ഇരുപത്, മുപ്പത്, നാൽപ്പത്, അൻപത്, അറുപത്, ഇതിലൊന്നും എന്ത് വരുന്നില്ല? ഏഴും പത്തും ഘടകമായിട്ട് വരുന്നില്ല. അതിൻ്റെ ഇടയിലുള്ള ഒരു സംഖ്യയിലും എഴുപതിൻ്റെ താഴെയുള്ള ഒരു സംഖ്യയിലും ഇവ രണ്ടും ഒരുമിച്ച് ഘടകമായിട്ട് വരുന്നതില്ല. അപ്പോൾ എഴുപതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എഴുപതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എഴുപത്, എഴുപതിൻ്റെ ഗുണിതമായിട്ടുള്ള 140, 210 അങ്ങനെ എഴുതി പോവുക. ഓക്കെ, 250 അങ്ങനെ എഴുതി പോവുക. 250, 350, 420 അങ്ങനെ എഴുതാം. അപ്പോൾ ഇനി നോക്കാനുള്ള എന്താണ്? ഈ എഴുപത് ഇതിൻ്റെ ഗുണിതങ്ങളായിട്ട് സോറി ഘടകങ്ങളായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നോക്കാനുള്ളത്. അതായത് എഴുപതിലും 140, 210, 250, 350, 420 എന്ത് വരുന്നുണ്ടോ എന്ന്? ഈ എഴുപത് ഘടകമായിട്ട് വരുന്നുണ്ടോ? നമുക്കറിയാം ഏഴും പത്തും തീർച്ചയായിട്ടും വരുന്നുണ്ട്. പിന്നീട് നോക്കാനുള്ളതാണ് എഴുപത്, അതായത് ഇതിൻ്റെ ഗുണനഫലമായിട്ടുള്ള എഴുപത് വരുന്നുണ്ടോ ഇല്ലയോ. തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. കാരണം എഴുപതിൻ്റെ എഴുപതാണ് ഇവിടെയുള്ള എഴുപതിൻ്റെ ഗുണിതങ്ങളാണ് നമ്മളവിടെ എഴുതിയിട്ടുള്ളത്. നേരത്തെ തൊട്ട് മുന്നേ എന്തായിരുന്നു? ആറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എന്താണ്? ആറാണ് കോമണായിട്ട് മൂന്നും ആറും അതിൽ കറക്റ്റായിട്ട് പോകുന്നത്, അതായത് ഘടകമായിട്ട് വരുന്നത്. ആറിൽ മൂന്നും ആറും ഘടകമായിട്ട് വരുന്നുണ്ട്. ഇവിടെ എഴുപതിൽ എഴുപതിൽ പിന്നെ ഏഴും പത്തും ഘടകമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സംഖ്യ തുടങ്ങുന്നത് എവിടുന്നാണ്? എഴുപതിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിന് താഴെ 60 എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, 60 ഏഴും പത്തും ഘടകമായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈയൊരു ഇതും എന്തായിരിക്കും? നോ ആയിരിക്കും. പക്ഷേ ഇവിടെ പൊതുവായിട്ട് ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 70. അതായത് ഏഴും പത്തും കറക്റ്റായിട്ട് ഘടകമായിട്ട് വരുന്നത് ഇതിലാണ്, ഏറ്റവും ചെറിയ സംഖ്യ 70. അപ്പോൾ 70 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 70, 150, 210, 250, 350, 420 അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതിൽ 70 കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഘടകമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവസാനത്തെ കള്ളി നമുക്ക് എന്ത് കൊടുക്കാം? യെസ്, അതേ എന്ന് കൊടുക്കാം. ഇനി അവസാനത്തെ സംഖ്യ 9 8. 9 8 അതിൻ്റെ ഗുണനഫലം എത്രയാണ്? 72. 9 × 8 72. ഓക്കെ, ഇനി മൂന്നാമത്തെ കള്ളി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, 9 8 ഘടകമായിട്ട് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 72. പൊതുവായിട്ട് രണ്ടും ഘടകമായിട്ട് വരുന്ന സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 72. അപ്പോൾ 72
അതിൻ്റെ ഗുണിതമായിട്ടുള്ള 144, 216, 258, 360 അത് എഴുതി. ഇനി നമുക്ക് എന്താ നോക്കാനുള്ളത്? ഈ ഗുണനഫലം അതായത് 72 എന്ന സംഖ്യ ഈ 72-ൻ്റെയും 144-ൻ്റെയും 216-ൻ്റെയും 258-ൻ്റെയും 360-ൻ്റെയൊക്കെ ഘടകമായിട്ട് വരുന്നുണ്ടോ? ഹരിച്ച് നോക്കിയാൽ അറിയാം, കാരണം പൂർണ്ണമായിട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എന്താണ് ഘടകമാണ്. അതായത് 144 ഹരിക്കണം 72, ഇത്ര എന്ന് കിട്ടും, 2 എന്ന് കിട്ടും. 216 ഹരിക്കണം 72, 3 എന്ന് ഉത്തരം കിട്ടും. 3.5 എന്നാണെങ്കിൽ അതിൽ അത് ഹരിക്കാൻ കഴിയില്ല എന്നാണ് അർത്ഥം, അതായത് ഘടകമല്ല എന്നാണ് അർത്ഥം. അപ്പോൾ 258 ഹരിക്കണം 4 എന്ത് കിട്ടും, അല്ല 788 ഹരിക്കണം 72, 4 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ എന്ത് നിശേഷം ഹരിക്കാവുന്ന സംഖ്യയാണ് 72, അതാണ് അതിന്. അപ്പോൾ എന്താണ് അതിൻ്റെ ഘടകം ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ അവസാനത്തെ കോളത്തിൽ നമുക്ക് എന്ത് ചെയ്താം, എസ് എന്ന് എഴുതാം, അതെ എന്ന് എഴുതാം. അതായത് 72, 9, 8 ഒക്കെ എന്താണ് ഈ മൂന്നാമത്തെ കള്ളിയിലുള്ള സംഖ്യകളുടെ ഘടകമാണ്, ഘടകമായിട്ട് വരുന്ന സംഖ്യകളാണ്. മൂന്നാമത്തെ കള്ളിയിലുള്ള സംഖ്യകളുടെ ഘടകമായിട്ട് വരുന്ന സംഖ്യകളാണ് 72, 9, 8. ക്ലിയറായല്ലോ. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരുന്ന കാര്യം രണ്ടാമത്തെ ആ ഒരു പ്രോബ്ലം ആയിരിക്കും, അതായത് 3, 3, 6 അതായിരിക്കും നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളത്. മറ്റേതൊക്കെ 21, 70, 72 അതൊക്കെ അതിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മറ്റേ എന്താണ് 6-ൽ സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളൊരു സംശയം ഉണ്ടായിരിക്കാം, ഞാൻ ഒന്നും കൂടി അത് പറയാം. അതായത് ഫസ്റ്റത്തെ കള്ളി 3, 6 അതാണ് നമുക്ക് തന്നിട്ടുള്ള സംഖ്യ. ഏത് സംഖ്യ ആവട്ടെ, ഇവിടെ 3, 6 തന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗുണനഫലമാണ് രണ്ടാമത്തെ കള്ളിയിൽ 18 എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കള്ളി എന്ന് പറയുന്നത് എന്താണ്, ഈ ഫസ്റ്റത്തെ കള്ളിയിലെ 3, 6 അത് ഘടകമായിട്ട് വരുന്ന, പൊതുവായിട്ട് ഘടകമായിട്ട് വരുന്ന സംഖ്യകളാണ് മൂന്നാമത്തെ കള്ളിയിൽ നമ്മൾ എഴുതി ചേർക്കേണ്ടത്. അപ്പോൾ ആ പൊതുവായിട്ട് വരുന്ന സംഖ്യകൾ കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈ 3, 6 പൊതുവായിട്ട്, ഇപ്പോൾ 6-ൽ എന്ത് പോകുന്നുണ്ട്, 3 വരുന്നുണ്ട്, 6-ൽ 3 വരുന്നുണ്ട്, പിന്നെ ഘടകമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ 6-ൽ 6 ഒരു ഘടകമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 6-ലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് അവിടെ 6-ൽ തുടങ്ങിയിട്ടുള്ളത്. അതിൽ തൊട്ട് മുന്നേ 21, അവിടെ 21 സ്റ്റാർട്ട്, മൂന്നാമത്തെ കളി 21 സ്റ്റാർട്ട് ചെയ്യാൻ കാരണം 3-ഉം 7-ഉം ഘടകമായിട്ട് വരുന്നത് 21 മുതലാണ്. 21 എന്ന സംഖ്യയിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത്. 20-ലോ 19-ലോ 18-ലോ 17-ലോ 16-ലോ 15-ലോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, 3-ഉം 7-ഉം പൊതുവായിട്ട് ഘടകമായിട്ട് വരുന്ന സംഖ്യകളില്ല. 15-ൽ എടുത്ത് നോക്കിയാലേ 3-ഉം 7-ഉം പൊതുവായിട്ട് ഘടകമായിട്ട് വരുന്നില്ല. അല്ലെങ്കിൽ 16-ൽ എടുത്ത് നോക്കിയാലേ അതിലും എന്ത് ചെയ്യുന്നില്ല, 3-ഉം 7-ഉം ഘടകമായിട്ട് വരുന്നില്ല, പൊതുവായിട്ട് ഘടകമായിട്ട്. അപ്പോൾ പൊതുവായിട്ട് ഘടകമായിട്ട് വരുന്നത് 21 എന്ന സംഖ്യയിലാണ്. ഇവിടെ 3-ഉം 6-ഉം ഘടകമായിട്ട് വരുന്നത് 6-ൽ നിന്ന് തന്നെ വരുന്നുണ്ട്, കാരണം 6-ലും 3 ഉണ്ട്, 3 ഘടകമായിട്ട് വരുന്നുണ്ട്, 6-ലും 6-ഉം ഘടകമായിട്ട് വരുന്നുണ്ട്, അതുകൊണ്ടാണ് 6-ൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 6-ൻ്റെ ഗുണിതമായിട്ടുള്ള സംഖ്യകളാണ് അവിടെ എഴുതിയിട്ടുള്ളത്, 6, 12, 18, 24, 30, 36, 42 എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ പിന്നെ ലാസ്റ്റത്തെ കോളം എന്ന് നമുക്ക് എഴുതാനുള്ളത് ഈ ഗുണനഫലം ഇതിലൊക്കെ ഘടകമായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നാണ്. അപ്പോൾ മറ്റു 3 പ്രോബ്ലംസിലും എന്ത് വരുന്നുണ്ട്, ആ ഗുണനഫലം ഘടകമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ രണ്ടാമത്തെ ഈ 3, 6, 18 അതിൽ എന്ത് വരുന്നില്ല, ഈ 18 ഘടകമായിട്ട് വരുന്നില്ല. 6-ലും 12-ലും 1 എന്ത് വരുന്നില്ല, 24-ലും 1 എന്ത് വരുന്നില്ല, ഘടകമായിട്ട് വരുന്നില്ല. 30-ലും 1 വരുന്നില്ല. 36-ലാണ് പിന്നെ ഉള്ളത്, 36-ല് 2, 18 ഉണ്ട്, അപ്പോൾ ഘടകമായിട്ട് വരുന്നുണ്ട്. പക്ഷേ 24, 30, 12, 6 ഇതിലൊന്നും എന്ത് വരുന്നില്ല, ഘടകമായിട്ട് 18 വരുന്നില്ല. അതുകൊണ്ടാണ് ലാസ്റ്റത്തെ കള്ളി നോ എന്ന് കൊടുത്തത്, ഇല്ല എന്ന്, ഘടകമായിട്ട് വരുന്നില്ല എന്ന് കൊടുത്തത്. പക്ഷേ 3, 6 മാത്രമാണ് വരുന്നത്, 18 എന്ത് ചെയ്യുന്നില്ല, ഘടകമായിട്ട് വരുന്നില്ല. മറ്റു 3 കണക്കുകളും എല്ലാം ഘടകമായിട്ട് വരുന്നുണ്ട്. അതായത് 3-ഉം 7-ഉം 21-ഉം ആ 21, 42, 63, 84, 105 എന്ന് പറയുന്ന സംഖ്യകളിൽ ഘടകമായിട്ട് വരുന്നുണ്ട്. 7, 10, 70 മൂന്നാമത്തെ 7, 10, 70 അത് 7, 140, 210, 250 അതിൽ ഘടകമായിട്ട് വരുന്നുണ്ട്, പൊതുവായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ 9, 8, 72 അത് 72, 144, 216, 288 ആ സംഖ്യകളിൽ എന്ത് വരുന്നുണ്ട്, ഘടകമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ 6, 12, 18, 24 എന്ന് പറയുന്ന ഈ സംഖ്യകളിൽ 18 എന്ത് ചെയ്യുന്നില്ല, ഘടകമായിട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് നോ എന്ന് കൊടുത്തിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടോയെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് ഈ 2 ആക്ടിവിറ്റീസാണ് തന്നിട്ടുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ വന്നിട്ട് ചോദിക്കാം. എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കണം. ചെറിയൊരു കൺഫ്യൂഷനിങ്ങാണ് എന്നാലും എന്താണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ, ഒന്ന് മനസ്സിരുത്തി ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം കാണാം,
കണ്ടിട്ട് മനസ്സിലാക്കി എടുക്കുക. കൈറ്റ് വ്യത്യാസത്തിൻ്റെ ക്ലാസ്സും നന്നായിട്ട് കാണുക, ടീച്ചർ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ വന്നിട്ട് ചോദിക്കാം, ആവശ്യമുള്ളവർക്ക് ഗ്രൂപ്പ് ലിങ്ക് ചോദിക്കാം, അവർക്ക് ഗ്രൂപ്പ് ലിങ്ക് തരാം. ഓക്കെ, കമൻ്റ് ആയിട്ട് ചോദിച്ചാൽ മതി, ഗ്രൂപ്പിൽ ആഡ് ആവണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, കമൻ്റ് ആയിട്ട് ചോദിച്ചാൽ മതി, ഞാൻ അതിൻ്റെ ലിങ്ക് അവിടെ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, സീ യു.